കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയതിന് അവിടെ തന്നെ തുടങ്ങണം നമ്മള്. പ്രത്യേകിച്ചും ഇതേ ഒരു വൈകുന്നേരം സായം സന്ധ്യയിൽ ഈ പൂര മാനം ഇങ്ങനെ കുടപിടിച്ചു നിൽക്കുന്ന ഈ ഒരു സന്ധ്യയിലാണ് നമ്മൾ ഇതുപോലെ ഒത്തുചേരുകയും തിരക്കുണ്ടായിരുന്നു, കുറച്ചുകൂടി തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ആവുമായിരിക്കും തിരക്കെന്താണെങ്കിലും നമുക്ക് വേണ്ട അതിഥികൾ ഇവിടെ റെഡിയാണ്, ഉറപ്പാണ്. നമുക്കപ്പോ അതിഥികളിൽ ആദ്യം ഒരു പാട്ട് കേട്ട് തുടങ്ങണം, അതിന്റെ ഒരു സുഖം അങ്ങോട്ട് ആസ്വദിച്ച്. പരിചയപ്പെടുന്ന ആവശ്യമില്ലല്ലോ, ജയരാജുമാരുടെ മകളാണ്, ഗായികയാണ്. ഇതിലേക്ക് ഒരു ഏത് പാട്ടാ പാടുന്ന ആദ്യം? ആദ്യം വടക്കുനാഥന് മുമ്പിലല്ലേ നിൽക്കുന്നേ, അപ്പോ വടക്കുനാഥനെ വണങ്ങിയിട്ടുള്ള ഒരു ശിവന്റെ ഒരു പാട്ട്. അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലെ തുമ്പമലരിനും ഇടമില്ലേ, അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലെ തുമ്പമലരിനും ഇടമില്ലേ, പ്രണവമുഖരിതമാമി പ്രകൃതിയിൽ പ്രണയമധുനൈവേദ്യവുമായി വിരിയും മലരിൻ ഇതളിൽ ഹരനുടെ തിരുമിഴി തഴുകുകില്ലേ, അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലെ തുമ്പമലരിനും ഇടമില്ലേ. വടക്കനാഥന്റെ തുമ്പമലരിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേറൊരു ഇതും കൂടെ രാജശില്പി എന്നുള്ള സിനിമയിലെ പാട്ടാണല്ലോ ചേട്ടാ, ഒ എൻ വി എഴുതിയ പാട്ട്, രവീന്ദ്രമാഷിന്റെ പാട്ട്. ആ പാട്ടിലൂടെ നമുക്ക് പൂരത്തിന്റെ ഒരു മൊത്തം സമ്മപ്പ് ഒരൊറ്റ അലക്കം കലക്കിയാലോ? ഒറ്റ പിടി പിടിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ ഈ പൂരമാനത്തിന്റെ കീഴിൽ ഈ നമ്മൾ തീർക്കുന്ന ഈ പൂരപ്പന്തലിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ സന്ധ്യാസമയത്തിലേക്ക് ഇങ്ങനെ നമ്മൾ കടക്കുമ്പോൾ ആളുകളെല്ലാം ചമയം കാണാൻ ക്യൂ നിൽക്കുകയാണ്. അതാണ് ഇവിടെ തിരക്കില്ലാത്തത്. അതെ അതെ, അത്യാകർഷകമായ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കണ്ണിന് ആനന്ദം നൽകുന്ന, നാളെ എന്താ പറയുക, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഗജശ്രേഷ്ഠന്മാരുടെ മസ്തകത്തിലണിയേണ്ട ആനച്ചമയങ്ങൾ കാണാൻ ആളുകൾ നിൽക്കുകയാണ്. അതിമനോഹരങ്ങളായിട്ടുള്ള നെറ്റിപ്പട്ടങ്ങളും കുടയും ആലവട്ടവും വെൺചാമരവും ആനയുടെ എല്ലാ ആഭരണങ്ങളും നമ്മുടെ പാറമേക്കാവിൻ്റെയും തിരുമ്പാടിയുടെയും പ്രത്യേകം സജ്ജമായ സ്ഥലത്ത് അതിൻ്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഞാൻ വരുമ്പോൾ തന്നെ അവിടെ തുടങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ പൂരത്തിൻ്റെ വിളംബരം ഇന്ന് രാവിലെ 11 മണിക്ക് തുടങ്ങി, ആനച്ചമയം കാണാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നു. ഇപ്പോൾ 2 ദിവസങ്ങളുടെയും ആനകളെ ഇപ്പോൾ അതിൻ്റെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ കുളിപ്പിച്ച് ആനയൊക്കെ കാണണം. ആനകളുടെ ഒരു നടപ്പ് തന്നെയാണ് അതിന്റെ ഒരു ആരവ്. അതെ, ആനയുടെ നട തന്നെയാണ് അതിന്റെ ആരവം. മാത്രമല്ല ആനകളെയൊക്കെ കാണണം, ഏറ്റവും വൃത്തിയായി ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ബ്യൂട്ടി ഒരു സൗന്ദര്യ മത്സരത്തിന് കൊണ്ടുപോകുന്ന പോലെയാണ് ആനകളെയൊക്കെ കുളിപ്പിച്ച് നഖമൊക്കെ ഇങ്ങനെ കാണണം ഭംഗി. അതിന്റെ ഭംഗിയുള്ള മസ്തകം, അതിന്റെ കൊമ്പുകൾ, അതിനിങ്ങനെ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് ആനകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ പൂരത്തിന് ഞങ്ങൾ ഒരുങ്ങുന്നു. അപ്പോ ഇപ്പോ ഈ സമയത്ത് ചമയങ്ങൾക്കും ആനകളെ ഇവിടെ ആ ഒരു സഹ്യപുത്രന്മാരായി അവരെ കാണാനുള്ള സമയം, അത് കഴിഞ്ഞാൽ പൂരത്തിന്റെ യഥാർത്ഥത്തിലുള്ള ചൂട് ഉണരും. പൂര ചൂട് എന്ന് പറയുന്നത് ആവേശം തന്നെയാണ്. അതെ അതെ, പക്ഷേ അതൊരു എനിക്ക് തോന്നുന്ന ഒരു ഒരു നിലാവ് പോലെയാണ് ആ ചൂട്. ഇന്നത്തെ രാത്രിയിലെ ചൂടിനൊക്കെ ഒരു നിലാവിന്റെ ചാമരം വീശലുണ്ട്. ഈ രാത്രി ഉണർന്നു വെളുക്കുമ്പോ നാളെ രാവിലെ കാത്തിരിക്കുന്ന അത്ഭുതങ്ങൾ, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ പട പടയെന്നു പറഞ്ഞു. അതെ 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 അതെ, അതായത് വളരെ എളുപ്പത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത് പൂരത്തിനെ കുറിച്ചുള്ള ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു റൗണ്ടപ്പ് അല്ലേ. രാവിലെ 7 മണിക്ക് തെക്കേ ഗോപുരം കടന്ന് കടിമങ്ങന ശാസ്താവ്, ദേവഗുരുവായ കടിമങ്ങന ശാസ്താവ് വടക്കുന്നാഥനെ ദർശിക്കാൻ എത്തുന്നതോടുകൂടി തൃശൂർ പൂരം ആരംഭിക്കും. അതിനെ തുടർന്ന് 7 ഘടകപൂരങ്ങൾ മറ്റു പല ഈ കിഴക്കേ ഗോപുരവും പടിഞ്ഞാറ് ഗോപുരവും കടന്ന് വടക്കുന്നാഥനെ വണങ്ങിപ്പോവും. അത് ഏകദേശം ഒരു 12:30 വരെ അത് നീണ്ടുപോകും. ഇതേ സമയത്ത് തന്നെ രാവിലെ 7 മണിക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പുമായി, തിരുവമ്പാടി കൃഷ്ണന്റെ കോലമുമായി അവിടെ നിന്ന് നടപ്പാണ്ടി കൊട്ടി വന്ന് അവിടെ നിന്നും ബ്രഹ്മസമ്മടത്തിൽ വന്ന് അവിടെ നിന്ന് ഏറ്റവും വലിയ ദേവവാദ്യമായ തിമിലയുടെയും മദ്ദളത്തിൻ്റെയും ഇടക്കയുടെയും മന്ത്രധ്വനിയുമായിട്ടുള്ള ദേവസംഗീതമായിട്ടുള്ള പഞ്ചവാദ്യം പരന്നു പിന്നെ ആരംഭിക്കും. ഏറ്റവും വലിയ സന്തോഷം ഈ വർഷത്തെ പഞ്ചവാദ്യത്തിന് അന്നമനട പരമേശ്വര മാരാർ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 2-3 വർഷം മാറി നിന്ന ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചവാദ്യത്തിന്റെ പ്രമാണി ഉണ്ടാവുമെന്ന് ഏറ്റവും ആഹ്ലാദകരമാണ് ഞങ്ങളെപ്പോലത്തെ പഞ്ചവാദ്യ ആരാധകർക്ക് ആസ്വാദകർക്ക്. അത് കഴിഞ്ഞ 12 മണിക്ക് പാറമേക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പ്, നമ്മുടെ പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിലുള്ള
നടപ്പാണ്ടിക്കുട്ടി വന്ന് എന്താ പറയുക, കൊലുമ്പൽ പാണ്ഡിയുടെ ചില ശൈലിയാണ് അതൊക്കെ, അതൊക്കെ കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് കിഴക്കേ ഗോപുരം കടന്ന് വന്ന് ഇലഞ്ഞിമരച്ചോട്ടിൽ പിന്നീട് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ആരംഭിക്കുന്ന ഇലഞ്ഞിത്രമേളം 4 വരെ നീണ്ടു നിൽക്കും. 4:30 ശേഷം തെക്കേ ഗോപുരം കടന്ന് ആദ്യം ഇറങ്ങുന്നത് പാറമേക്കാവിനമ്മയുടെ പൂരമാണ്. ആ പൂരം ഇതിലെ എഴുന്നള്ളിപ്പ് ഇതിലെ ഇറങ്ങിപ്പോയി സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ച് അവിടെ 7 ആനകളിൽ നിന്നും ബാക്കി 7 ആനകൾ അവിടെയുള്ള രാജാവിന്റെ പ്രതിമയെ പ്രദക്ഷിണം വെച്ച് ആ 15 ആനകൾ ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് നിരക്കുമ്പോൾ ഈ ഗോപുരം കടന്ന് തിരുവമ്പാടിയുടെ ആദ്യ പഞ്ചവാദ്യം കലാശിച്ച ശേഷം മറ്റേ പന്തലിൽ ആരംഭിക്കുന്ന നമ്മുടെ എന്താ പറയുക ഏറ്റവും പ്രഗത്ഭനായ മേള കലാകാരൻ നമ്മുടെ കീഴക്കുട്ട അനിയന്മാരിൽ നിന്നുള്ള മേളം കടന്നു വന്ന് ഇവിടെ വന്ന് ഇലഞ്ഞിമരച്ചോട്ടിലും നിന്ന് അതിനുശേഷം വന്ന് ഇവിടെ നിരക്കുമ്പോഴാണ് ഏറ്റവും വലിയ കൂടിക്കാഴ്ചയായ കുടമാറ്റം. എപ്പോഴും നമുക്ക് ഒരു മാറ്റങ്ങളും ഉണ്ടാവുന്നില്ല ഇത്ര കാലത്തിനിടയിൽ. പക്ഷേ എങ്ങനെയാണ് നന്ദീഷോർ ഇത്രയും മാറ്റങ്ങളില്ലാത്ത ഒരു ചടങ്ങിനെയും ഇത്രയും ആവേശത്തോടെ ഓരോ വർഷവും ആദ്യം പൂരം കാണാൻ വരുന്ന ഒരു ആവേശത്തോടെ ഓരോരുത്തരും സ്വീകരിക്കുന്നത്? അതിന് കാരണം പൂരം തൃശ്ശൂർ എന്ന് പറയുന്നത് 3 ശാണ് ശിവൻ, ശിവന്റെ അവതാരമായ ശങ്കരൻ ആദിശങ്കരാചാര്യ, പിന്നെ ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ ശക്തിയുടെ അവതാരമാണ്. അപ്പോൾ ശിവനും ശ്രീശങ്കരനും ശക്തൻ തമ്പുരാനുമായി ശിവശക്തി ഐക്യരൂപമായി വിലസും തൃശ്ശിവപുരം. അവിടെ അരങ്ങേറുന്ന മഹാപൂരം മെഗാപൂരം, അതിശയം 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 ശിവശിവ. ഇപ്പോൾ മഹാ എന്നുള്ളതിനും മെഗാ എന്നാണ്, മഹാസീരിയൽ മെഗാസീരിയൽ, മഹാപൂരം മെഗാപൂരം. അപ്പം അങ്ങനെ ഈ പൂരത്തിന് ഇത് മഹാമേടമേളയാണ്. 12 വർഷത്തിലൊരിക്കൽ അലഹബാദിൽ കുംഭമേള, 1434 മഹാമീനമേള ആറാട്ടുപുഴ പൂരം. ഇത് മഹാമേടമേളയാണ്. മേടമേള സംവിധാനം ചെയ്ത് ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ ഒരു വൃത്തത്തിലാണ്, തൃശ്ശൂർ നഗരം വൃത്തത്തിലാണ്. ആ വൃത്തം പുലിക്കളി വട്ടമാണ്. ശാർദൂല വിക്രീഡിതം വൃത്തത്തിലുള്ള തൃശ്ശൂർ നഗരത്തിൽ ഗജരാജ വിരാജിത മന്ദഗതിയായിട്ട് പൂര രാവണൻ 10 തലയാണ് തൃശ്ശൂർ പൂരത്തിന്. അത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ കണിമംഗലം ശാസ്താവ്, പനമുക്കമ്പിള്ളി ശാസ്താവ്, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി, അയ്യന്തോള് ഭഗവതി, ലാലൂര് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി, പാറമേക്കാവ് ഭഗവതി, ഇങ്ങനെ 10 തലയാണ്. വിശേഷങ്ങളൊന്നും ഒരിക്കലും പറഞ്ഞ് അവസാനിക്കുന്നില്ല. പക്ഷേ നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഈ ഒരു ഷോ അവസാനിപ്പിക്കുന്നതും നമുക്ക് പാട്ടോടെ പാട്ടിലൂടെ തന്നെയായിരിക്കും. അപ്പൊ ഇന്നലെ പാട്ടോടുകൂടി നമുക്ക് ഈ ഷോ അങ്ങ് അവസാനിപ്പിക്കാനുള്ള സമയം. പൂരത്തിൻ പൂരമായി പൊന്നിൽ കൊളിച്ചെത്തിച്ചേലേഴും കൊമ്പന്മാർ നാലു പാടും. മാളോരെ മാളോരെ മാനത്തെ പന്തലിൽ മാണിക്ക ചെപ്പ് തുറന്നതാര്, ആ മാണിക്ക ചെപ്പ് തുറന്നതാര്. പൂരത്തിൻ പൂരമായി പൊന്നിൽ കൊളിച്ചെത്തിച്ചേലേഴും കൊമ്പന്മാർ നാലു പാടും. മാളോരെ മാളോരെ മാനത്തെ പന്തലിൽ മാണിക്ക ചെപ്പ് തുറന്ന, ഏ മാണിക്ക ചെപ്പ് തുറന്നതാര്, ആ മാണിക്ക ചെപ്പ് തുറന്നതാര്. അനുഭവ മാണിക്ക ചെപ്പ് തുറക്കുകയാണ് നാളെ. അത്ഭുതങ്ങളാണ്. എന്തൊക്കെ തരത്തിലുള്ള മാണിക്ക ചെപ്പ് തുറക്കുമ്പോൾ കാഴ്ചകളുടെ മാത്രമല്ല, ഇതിന്റെ അകത്ത് മനുഷ്യ അധ്വാനത്തിന്റെ ഫലശ്രുതി കൂടിയാണ് പൂരം. എന്താ, ആയിരക്കണക്കിന് ആളുകളുടെ കൈവേലയുടെ ഫലമാണ് തൃശ്ശൂർ പൂരം. ഇത് കൊടും അധ്വാനത്തിന്റെയും കാത്തിരിപ്പിന്റെയും ആണ് പൂരം. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ സിമ്പടിയാണ്. ആനയും ആളുകളും കലാകാരന്മാരും എല്ലാവരും കൂടുന്നു, സംഗീതവും എല്ലാം ചേരുന്ന, നിറവും എല്ലാം ചേരുന്ന ഒരു വലിയ സിമ്പടിയാണ്. നമ്മൾ കാത്തിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങൾ ഒന്നും തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു അവസരിക്കാനാവില്ല. എങ്കിലും ആ കാഴ്ചയുടെ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നില്ല. നാളുകളിലേക്ക് ആ പൂരം നമ്മളെ കാത്തിരിക്കുന്നു. ആവേശമായി രാവിലെ മുതൽ പ്രേക്ഷകരോടൊപ്പം നിരവധി അതിഥികളുമായി ഏഷ്യാനെറ്റ് സംഘം തത്സമയം സന്നദ്ധമാണ്.